എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 60 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. 1ാമത്തെ ചോദ്യം, സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? എ മഹാത്മാഗാന്ധി, ബി രാജാറാം മോഹൻ റോയ്, സി ലാലാ ലജ്പത് റായ്, ഡി ആനി ബസൻറ്റ്. ഉത്തരം രാജാറാം മോഹൻ റോയ്. 2ാമത്തെ ചോദ്യം, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? എ സ്ട്രാറ്റോസ്ഫിയർ, ബി ട്രോപ്പോസ്ഫിയർ, സി മീസോസ്ഫിയർ, ഡി തെർമോസ്ഫിയർ. ഉത്തരം ബി ട്രോപ്പോസ്ഫിയർ. അടുത്തത്, ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി. എ തൊഴിൽ നികുതി, ബി ഭൂനികുതി, സി വസ്തുനികുതി, ഡി വരുമാന നികുതി. ഉത്തരം ബി ഭൂനികുതി. 4ാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? എ മഹാത്മാഗാന്ധി, ബി ദാദാഭായ് നവറോജി, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി ചാൾസ് മെറ്റ്കാഫ്. ഉത്തരം ഡി ചാൾസ് മെറ്റ്കാഫ്. 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? എ 1927 മദ്രാസ് സമ്മേളനം, ബി 1920 നാഗ്പൂർ സമ്മേളനം, സി 1929 ലാഹോർ സമ്മേളനം, ഡി 1920 കൽക്കത്ത സമ്മേളനം. ഉത്തരം സി 1929 ലാഹോർ സമ്മേളനം. അടുത്തത്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? എ രാഷ്ട്രപതി, ബി ഉപരാഷ്ട്രപതി, സി ലോക്സഭാ സ്പീക്കർ, ഡി പ്രധാനമന്ത്രി. ഉത്തരം സി ലോക്സഭാ സ്പീക്കർ. 7ാമത്തെ ചോദ്യം, ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? എ ജൂൺ 5, ബി ജൂലൈ 11, സി സെപ്റ്റംബർ 16, ഡി ഫെബ്രുവരി 2. ഉത്തരം ബി ജൂലൈ 11. 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? എ ഗോദാവരി, ബി മഹാനദി, സി നർമ്മദ, ഡി കൃഷ്ണ. എ ഗോദാവരി. 9ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ അനിമോമീറ്റർ, ബി വിൻഡ് വെയിൻ, സി തെർമോമീറ്റർ, ഡി രസബാരോമീറ്റർ. ഉത്തരം ഡി രസബാരോമീറ്റർ. അടുത്ത ചോദ്യം, മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം ഏത്? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസം, ഘർഷണം. ഉത്തരം ഡി ഘർഷണം. 11ാമത്തെ ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? എ ഹിമാചൽ, ബി കിഴക്കൻ മലനിരകൾ, സി ഹിമാദ്രി, ഡി ട്രാൻസ് ഹിമാലയൻ നിരകൾ. ഉത്തരം സി ഹിമാദ്രി. അടുത്തത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? എ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം, ബി അമേരിക്കൻ സ്വാതന്ത്ര്യസമരം, സി ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യസമരം, ഡി ഫ്രഞ്ച് വിപ്ലവം. ഉത്തരം ബി അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. 13ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? എ എൻ വി കൃഷ്ണവാര്യർ, ബി പട്ടം താണുപിള്ള, സി വി പി മേനോൻ, ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട്. അടുത്തത്, ആൽപ്സ് പർവ്വതനിര കടന്ന്
തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം. എ ഫൊൻ, ബി ചിനൂക്ക്, സി ഹർമാറ്റൻ, ഡി ലു. ഉത്തരം എ ഫൊൻ. 15-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവാര്? എ വി ഡി സവർക്കർ, ബി ലാല ഹർദയാൽ, സി സൂര്യ സെൻ, ഡി സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ഓപ്ഷൻ സി സൂര്യ സെൻ. 16. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം. സെപ്റ്റംബർ 16, ഏപ്രിൽ 22, മാർച്ച് 22, ജൂൺ 5. ഉത്തരം ഏപ്രിൽ 22. 17-ാമത്തെ ചോദ്യം. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? അഡ്മിറൽ സ്റ്റീഫൻ വാണ്ടർ ഹാഗർ, റോബർട്ട് ക്ലൈവ്, അഡ്മിറൽ വാൻഡ്രീഡ്, ലോർഡ് കോൺവാലിസ്. ഉത്തരം അഡ്മിറൽ വാൻഡ്രീഡ്. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യസമരം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഉത്തരം റഷ്യൻ വിപ്ലവം. 19-ാമത്തെ ചോദ്യം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ബെങ്കിം ചന്ദ്ര ചാറ്റർജി, സുഭാഷ് ചന്ദ്രബോസ്, ദാദാഭായ് നവറോജി. ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1986, 1992, 2000, 2005. ഉത്തരം 1986. 21-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന? നർമ്മദ ബച്ചാവോ ആന്തോളൻ, മസ്തൂർ കിസാൻ ശക്തി സംഘടൻ, അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ തൊഴിലാളി സംഘടന. ഉത്തരം മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. അടുത്തത്, ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം? സാമ്പത്തിക കേന്ദ്രീകൃത ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ്, ജനകീയ ആസൂത്രണം, അമൃത് പദ്ധതി. ഉത്തരം നീതി ആയോഗ്. 23-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്തത്, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അഥവാ കാറ്റ് ഏതാണ്? ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ, ലു. ഉത്തരം ഹർമാറ്റൻ. 25-ാമത്തെ ചോദ്യം. ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏത്? ലോകായുക്ത, ലോക്പാൽ, ഓംബുഡ്സ്മാൻ, വിവരാവകാശ കമ്മീഷൻ. ഉത്തരം ലോക്പാൽ. അടുത്തത്, മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ്? എ മനഃശാസ്ത്രം, ബി നരവംശാസ്ത്രം, സി ചരിത്രം, ഡി രാഷ്ട്രതന്ത്ര ശാസ്ത്രം. ഉത്തരം ബി നരവംശാസ്ത്രം. 27-ാമത്തെ ചോദ്യം. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിൽ ആണ്? ഹിമാദ്രി, ഹിമാചൽ, കാരക്കോറം, സിവാലിക്. ഉത്തരം ഹിമാചൽ. 28-ാമത്തെ ചോദ്യം. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാല? റൂർക്കേല, ബൊക്കാറോ, ദുർഗാപൂർ, ഭിലായ്. ഉത്തരം ബൊക്കാറോ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? എ പ്ലേറ്റോ, ബി അരിസ്റ്റോട്ടിൽ, സി റൂസോ, ഡി വോൾട്ടയർ. ഉത്തരം എ
പ്ലേറ്റോ. 30-ാമത്തെ ചോദ്യം, 0° രേഖാംശ രേഖയിൽ, അതായത് ഗ്രീൻ വിച്ചിൽ, രാവിലെ 10 മണിയായിരിക്കുമ്പോൾ രേഖാംശത്തിൽ, അതായത് ഇന്ത്യൻ സമയം എത്രയായിരിക്കും? 3 PM, 3:30 PM, 5 AM, 4:30 AM. ഉത്തരം 3:30 PM. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? എ സംഗീത നാടക അക്കാദമി, ബി സാഹിത്യ അക്കാദമി, സി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, ഡി ലളിതകലാ അക്കാദമി. ഉത്തരം ലളിതകലാ അക്കാദമി. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ, വിപിൻ ചന്ദ്രപാൽ. ഉത്തരം ബാലഗംഗാധര തിലക്. 33-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? എ ഏഷ്യ, ബി ആഫ്രിക്ക, സി അന്റാർട്ടിക്ക, ഡി യൂറോപ്പ്. എ ഏഷ്യ. 34-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര്? എ ചേറ്റൂർ ശങ്കരൻ നായർ, ബി കെ ബി മേനോൻ, സി കുഞ്ഞിരാമ കിടാവ്, ഡി കെ കേളപ്പൻ. എ ചേറ്റൂർ ശങ്കരൻ നായർ. 35. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ദിനാന്തരീക്ഷ സ്ഥിതി, താപം, അന്തരീക്ഷ മർദ്ദം, ആർദ്രത. ഉത്തരം ദിനാന്തരീക്ഷ സ്ഥിതി. 36. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? എ ജെർമി ബന്താം, ബി അരിസ്റ്റോട്ടിൽ, സി പ്ലേറ്റോ, ഡി സോക്രട്ടീസ്. എ ജെർമി ബന്താം. 37. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിനുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം, ഉദാരവൽക്കരണം. ഉത്തരം ഉദാരവൽക്കരണം. 38. സർവകലാശാലാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം. ഉത്തരം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 39-ാമത്തെ ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം? എ അർജന്റീന, ബി പെറു, സി ബൊളീവിയ, ഡി ചിലി. ഉത്തരം ബി പെറു. 40. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം. ഉത്തരം സമത്വത്തിനുള്ള അവകാശം. 41. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഉത്തരം അമേരിക്കൻ വിപ്ലവം. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം. എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്, സി ഹൈഡ്രജൻ, ഡി ഹീലിയം. ബി കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് 43-ാമത്തെ ചോദ്യം, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്, വോൾട്ടയർ, തോമസ് പെയിൻ, റൂസോ. ഉത്തരം ജോൺ ലോക്ക്. 44. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4. ഉത്തരം ദേശീയ ജലപാത 3. 45. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി, ഗോദാവരി,
കൃഷ്ണ മഹാനദി. ഉത്തരം കൃഷ്ണ. 46. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? ശാകുന്തളം, രാമായണം, സംക്ഷേപ വേദാർത്ഥം, മഹാഭാരതം. ഉത്തരം സംക്ഷേപ വേദാർത്ഥം. അടുത്തത്, പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? പാഞ്ചാലം, കോസലം, മഗധ, ഗാന്ധാരം. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധ. 48. ചോദ്യം, കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? സുലൈമാൻ, ചെങ്കിസ്ഖാൻ, ഹാറൂൺ അൽ റഷീദ്, ഷാലമീർ. ഉത്തരം ബി, ചെങ്കിസ്ഖാൻ. 49. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? മൺസൂൺ കാറ്റുകൾ, പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, കാലികവാദങ്ങൾ. ഉത്തരം പശ്ചിമവാദങ്ങൾ. 50. ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം? മാനസ സരോവർ തടാകം, ഗായ്മുഖ് ഗുഹ, ചെമായുങ്തിങ് ഹിമാനി, മൈക്കല നിരകൾ. ഉത്തരം ഗായ്മുഖ് ഗുഹ. 51. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? എ കെ കേളപ്പൻ, ബി വി പി മേനോൻ, സി ഐ കെ കുമാരൻ, ഡി യു കെ കുമാരൻ. ഉത്തരം ഐ കെ കുമാരൻ. 52. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഓപ്ഷൻസ്: ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുസ്രു, പോറ്റി ശ്രീരാമലു. ഉത്തരം പോറ്റി ശ്രീരാമലു. 53. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത്? സുന്ദരവനപ്രദേശം, കൊറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം, കൊങ്കൺ തീരസമതലം. ഉത്തരം കൊങ്കൺ തീരസമതലം. 54. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്ന്? 2012 നവംബർ 1, 2010 നവംബർ 1, 2013 നവംബർ 1, 2015 നവംബർ 1. ഉത്തരം 2012 നവംബർ 1. 55. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? നബാർഡ്, RBI, SBI, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഉത്തരം നബാർഡ്. 56. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടിഞ്ഞാറൻ തീരമേഖല, തെക്കൻ തീരമേഖല, കിഴക്കൻ തീരമേഖല, വടക്കൻ തീരമേഖല. ഉത്തരം കിഴക്കൻ തീരമേഖല. 57. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം? മലബാർ കലാപം, കീഴരിയൂർ ബോംബാക്രമണം, പുന്നപ്ര വയലാർ സമരം, മാപ്പിള കലാപം. ഉത്തരം കീഴരിയൂർ ബോംബാക്രമണം. 58. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 59. ചോദ്യം, മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 3 തരം, 4 തരം, 5 തരം, 6 തരം. ഉത്തരം 5 തരം. 60. ചോദ്യം, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏത്? അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, ഹോമോസ്ഫിയർ. ഉത്തരം അയണോസ്ഫിയർ.